അമ്മ അങ്ങനെ ഞാൻ അമ്മയ്ക്ക് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തി തരാൻ പോവാണ്. കാണണം അമ്മയ്ക്ക് ആ കുട്ടിയെ. കുട്ടി ഇറങ്ങി വരൂ. അമ്മ തിരിഞ്ഞു നോക്കിയാൽ അമ്മയുടെ ഭാവി മരുമോളെ കാണാം. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ജിസ്മ ചേച്ചി, ഞാൻ നമ്മുടെ അവസാന 30 ദിവസത്തേക്ക് വേണ്ടിട്ട് ആൾക്കാരെ കൂട്ടാൻ വേണ്ടിട്ടുള്ള റീൽ ഷെയർ ചെയ്യും. മാർക്കറ്റിംഗ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് നമ്മുടെ നെക്സ്റ്റ് അജണ്ട? കമ്പനി മാർക്കറ്റിംഗ് ഹെഡ്. മാർക്കറ്റിംഗ് ഡെസ്കും പരിപാടിയും കാര്യങ്ങളൊക്കെ നിനക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി മാർക്കറ്റിലേക്ക് പോയിക്കോ. അതെങ്ങനെയുണ്ട്? ഓക്കെ, അപ്പൊ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? ഇന്ന് നമുക്ക് ഒട്ടും സമയമില്ലാത്ത ദിവസമാണ്, കാരണം അടുത്ത 3 ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ഫിക്ഷൻ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കണം. അതെ, ബിഫോർ ക്രിസ്മസ് ഓക്കെ. അപ്പൊ ഇന്നത്തെ ഇന്ന് ആകെ മൊത്തത്തിൽ ഇന്നത്തെ ഷെഡ്യൂൾ ഓൾറെഡി ലേറ്റ് ആയിരിക്കാനാണ്, കാരണം രാവിലെ ഫുൾ ഡിസ്കഷൻസ് പരിപാടി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതെ, പിന്നെ വർക്ക്ഔട്ട് ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞ് ഇപ്പോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് തമ്പനെയിൽസ് ഒക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ പരിപാടി എന്താ? ലഞ്ച് കഴിച്ചിട്ടില്ല. ഇതിപ്പോ എല്ലാ ദിവസത്തെയും ഏകദേശം പരിപാടി ഇത് തന്നെയാണ്. ഏതെങ്കിലും ഒരു മീൽ സ്കിപ്പ് ആവും, കാരണം നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. കുക്ക് ചെയ്യാനും പരിപാടി കാര്യങ്ങളുടെ ഇടയിൽ പറ്റത്തില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ പോയിട്ട് ഫുഡ് എടുത്തിട്ട് വരാം. അത് സംഭവിച്ചിട്ടില്ല, അത് കാരണം നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ എ1 കോസ്റ്റ്യൂംസിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഇപ്രാവശ്യത്തെ ഫിക്ഷൻ ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് കോസ്റ്റ്യൂംസ് എടുക്കാം. രണ്ട് വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് lots of support you guys gave us. Ab ippa ethra pettana costume edukkan povam. Adinte idali patti kayna endengil korchu karyam pettana oru cheriya cheriyadi chayaga kudikkanam and adu kayna vannittu avada costumes edukkana samayath nammal adine visheshangal baaki parayam. So let's go for the shopping. Papa, എന്താ മോളെ? അമ്മച്ചി എക്കല്ലടുക്കി ഏത് വഴി പോകുന്നത്? ഇതെന്താടിത്? കൂന് തലയില അതുപോലത്തെ അവസ്ഥ. ഓക്കെ, ഞാൻ വേണ്ടത് ഒരു കുഞ്ഞു സാധനമില്ല. ഇതാ താഴെ കിടക്കണമെന്ന് എനിക്ക് തോന്നുന്നു. നിനക്ക് കറക്റ്റ് ആയിരിക്കും. ആ ഇത് കൊള്ളാം. ഇതൊരു ഒതന്റിസിറ്റി ഉണ്ട്. നീ ഹിപ്പി അമ്മൂമ്മയാണ്. ആ നൈസ്, അത് കറക്റ്റാണ്. ഞാൻ ഈ തൊപ്പി സ്വന്തമാക്കുന്നു. ഹാ, നിനക്ക് പുതിയ പേരിടുവാണ് ഞാൻ. കുട്ടിശങ്കരൻ. നിന്റെ പേരാണ് കുട്ടിശങ്കരൻ. ജിസ്മ മാറി. ദൈവമേ, എന്റെ ഗേൾഫ്രണ്ട് ആണായി മാറി. അമ്മ തിരിഞ്ഞു നോക്കിയാൽ അമ്മയുടെ ഭാവി മരുമോളെ കാണാം. എങ്ങനെയുണ്ട്? എന്ത് പാടായിരുന്നറിയോ? ഈ എല്ലാ ലക്ഷണങ്ങളും ഒത്ത ഒരാളെ കണ്ടുപിടിക്കാൻ. അഴകാന കാർക്കുന്തൽ, കട്ടിയുള്ള പുരികങ്ങൾ, മീശയ്ക്ക് മീശ, കൃതാവിന് കൃതാവ്. എന്റെ പേര് മാറ്റി. ചെല്ലപ്പൻ. ചെല്ലപ്പൻ ചെല്ല്. ആരുടെ കുറിച്ച് ചായയുണ്ട്? ആരുടെ ചായയാണ്? കണ്ണെന്തോ, കണ്ണാരുടെയാണ്? ഇവള് കുറുപ്പാണ്. ഇവളെന്ന ഒരാളാണ്, നാളെ വേറൊരാളാണ്. ശരി, കഥാപാത്രം എനിക്ക് ഒരു പാത്രം എടുത്തിട്ട് കഴിച്ചത്. ഡിന്നർ റെഡി ആയിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ ചവച്ചോണ്ടിരിക്കണ്ട. അമ്മ സെറ്റല്ലേ? ലോക്ക് ചെയ്യാലോ? കുഴപ്പമില്ല, ഓക്കെ അല്ലേ? ഇതുപോലെ കളി സത്യം പറഞ്ഞാണോ? കൂട്ടുകാരനാണ്. നിന്റെ പേരെന്താ അറിയോ? നിന്റെ പേര് സതീശൻ. ഇനിയും ഇവിടെ വന്നിട്ടുണ്ട്, മനസ്സിലായോ എന്ന് ചോദിക്കണം. കേട്ടോ, അങ്ങനെ തുറന്നു. സതീശൻ, സതീശൻ. നിന്റെ വീട് ഇവിടെയാണ്, തൊടുപുഴയിലാണ്. ഓക്കെ പോവാം. എടാ, പക്ഷെ നിന്റെ സൗണ്ട് കേട്ടാ പൊട്ടാ മനസ്സിലാവും. അതുകൊണ്ട് ആൻറ്റി ശബ്ദം സംസാരിക്കണം. ആ അങ്ങനെ ചോദിച്ചോ. അച്ചാമ്മ സുഖമാണോ? എന്നാ ഉണ്ട്? ഭക്ഷണമൊക്കെ കഴിച്ചോന്ന് ചോദിച്ചേക്കണേ. തുറന്നു. ഫാൻ ഓഫ്.
അച്ചാമ്മയ്ക്ക് മനസ്സിലായ ആരാണ്? ഇവനെ മനസ്സിലായ ഇവനാ തകർന്ന് ഇവിടെ മറ്റേ ചീവീടിന്റെ ശബ്ദം ഇട്ടോട്ടോ അച്ചാമ്മ തഗ്ഗ്. ഓക്കെ അച്ചാമ്മ, അപ്പൊ ഇവിടെ നമ്മള് നമ്മളെ നെക്സ്റ്റ് സീക്വൻസിനായിട്ട് ലൈറ്റപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ലൈറ്റിങ്ങിനെ കുറിച്ച് വലിയ ആധികാരികമായ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജിസ്മജിയുടെ സഹായം നേടിയിരിക്കുകയാണ്. ജിസ്മജിക്ക് ലൈറ്റിങ്ങിനെ കുറിച്ച് എന്തോ അറിയാൻ തോന്നുന്നു. അപ്പൊ ആരിക്കട അറിയാവുന്ന ശരി. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ സീറ്റിൽ ഇരുന്നിട്ടാണ് ആ കോൺവെർസേഷൻ നടക്കുന്നത്. ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം. നമുക്കൊന്ന് ട്രൈ പണി പാക്കലാം. എനിക്ക് ഫീൽ ഇഷ്ടമായി, പക്ഷേ മുഖത്ത് ലൈറ്റ് ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. എടാ ആക്ച്വലി ഉണ്ട്, ജിസ്മയുടെ ഉണ്ട്, പക്ഷെ ഇപ്പുറത്തിരിക്കുന്ന ആളില്ല. എടാ എനിക്ക് എന്താ സംഭവം, എനിക്ക് ആക്ച്വലി ഇങ്ങനെ കിട്ടിയാലും മതി, കാരണം കൂടുതലും സജഷനാണ് പോണേ. അതിന്റെ ഇടയ്ക്ക് മറ്റേ കൂടുതൽ കൈയൊക്കെ എടുത്തിട്ടുള്ള ആക്ഷൻസ് മാത്രം എനിക്ക് വൈഡ് മതി. ആക്ഷൻ ഒരൊറ്റ ചോദ്യം മതി. ജീവിതം മാറി മാറി നിങ്ങൾക്ക് മകം സാന്റാ ക്ലോസ്. ഓ ജീസസ്, പിന്നെ അത് എന്തായിരുന്നു? അത് മൊത്തം ദുരുപയോഗം. അല്ല ആ ഫുൾ ഓഫ് തുരുമ്പ് പറയാ, അപ്പൊ അയ്യോ കട്ടാവും ഒന്നത് കട്ട് ചെയ്തിട്ട്. ഓ മൈ ഗോഡ്, ഓ മൈ ജീസസ്, ഞാൻ പറഞ്ഞു എടാ മരണമേ. അപ്പൊ അമരടാ അയ്യോ നാട്ടാരെ, സാന്റാ ക്ലോസ് എന്നെ തല്ല മരുന്നേ. അമ്മമ്മേ എന്താ കഴിച്ചായിരുന്നോ? പക്ഷെ പിന്നെ എന്നിട്ട് നല്ല തുടുത്തിരിപ്പുണ്ടല്ലോ അമ്മമ്മ ഈ പ്രായത്തിലും. അന്ന് ചെറുപ്പകാലത്ത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് അല്ലേ? എന്താ ഇഷ്ടം? പോർക്കോ? അപ്പൊ അലിഫാൻ നന്നാ കഴിക്കില്ലേ? മാസ്കിൽ പിടിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഫ്രണ്ടിൽ പിടിച്ചോ. ആ അങ്ങനെ പിടിച്ചോ. രണ്ടുപേരുള്ളതുകൊണ്ട് സജഷൻസ് ആയതുകൊണ്ട് എടിയെന്ന് എവിടെയാണെങ്കിലും കട്ട് ചെയ്യാം. അപ്പൊ എവിടെയാണെങ്കിലും നീ ഒന്ന് നിനക്ക് പക്ഷെ പറഞ്ഞു തുടങ്ങി കഴിയുമ്പോ പോയാ മതി. ആ കുഴപ്പമില്ല. പിന്നെ ബൈക്കൊക്കെ വരുന്ന സമയത്ത് അതേപോലെ തന്നെ നിന്നിട്ട് ബൈക്ക് ഒഴിക്കേണ്ട പെർഫോം ചെയ്താൽ മതി. അവിടെ എനിക്ക് അത് പിടിച്ചെടുക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. ഈ സാധനം അപ്പൊ പരിപാടി എന്താണെന്ന് വെച്ചാൽ അതെ, ഒന്നും സെറ്റായിട്ടില്ല. ഇപ്പൊ തന്നെ 10 മണിയായി. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ കാര്യങ്ങളൊക്കെ ഒരുക്കണം. ആൻഡ് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതേ റൂം തന്നെയാണ് സാന്റാ ക്ലോസിൻ്റെ വീടായിട്ടും കാണിക്കാൻ പോകുന്നത്. ആൻഡ് നമ്മൾ അമ്മൂമ്മയുടെ വീടായിട്ടും കാണിക്കാൻ പോകുന്നത്.